വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം 23. പീലാത്തോസിൻ്റെ മുമ്പിൽ ഒന്ന്. അനന്തരം അവരുടെ സംഘം ഒന്നാകെ എഴുന്നേറ്റ് അവനെ പീലാത്തോസിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുപോയി. രണ്ട്. അവർ അവൻ്റെ മേൽ കുറ്റം ചുമത്താൻ തുടങ്ങി. ഈ മനുഷ്യൻ ഞങ്ങളുടെ ജനത്തെ വഴിതെറ്റിക്കുകയും സീസറിനെ നികുതി കൊടുക്കുന്നത് നിരോധിക്കുകയും താൻ രാജാവായ ക്രിസ്തുവാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നതായി ഞങ്ങൾ കണ്ടിരിക്കുന്നു. മൂന്ന്. പീലാത്തോസ് അവനോട് ചോദിച്ചു, നീ യഹൂദരുടെ രാജാവാണോ? അവൻ മറുപടി പറഞ്ഞു, നീ തന്നെ പറയുന്നുവല്ലോ. നാല്. പീലാത്തോസ് പുരോഹിത പ്രമുഖന്മാരോടും ജനക്കൂട്ടത്തോടും പറഞ്ഞു, ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല. അഞ്ച്. അവരാകട്ടെ നിർബന്ധപൂർവം പറഞ്ഞു, ഇവൻ ഗലീലി മുതൽ ഇവിടം വരെയും യൂദയായിലെങ്ങും പഠിപ്പിച്ചുകൊണ്ട് ജനത്തെ ഇളക്കിവിടുന്നു. ഹെരോദേസിൻ്റെ മുമ്പിൽ. ആറ്. ഇത് കേട്ട് പീലാത്തോസ് ഈ മനുഷ്യൻ ഗലീലിയക്കാരനാണോ എന്ന് ചോദിച്ചു. ഏഴ്. അവൻ ഹെരോദേസിൻ്റെ അധികാരത്തിൽ പെട്ടവനാണെന്നറിഞ്ഞപ്പോൾ പീലാത്തോസ് അവനെ അവൻ്റെ അടുത്തേക്ക് അയച്ചു. ആ ദിവസങ്ങളിൽ ഹെറോദേസ് ജെറുസലേമിൽ ഉണ്ടായിരുന്നു. എട്ട്. ഹെറോദേസ് യേശുവിനെ കണ്ടപ്പോൾ അത്യധികം സന്തോഷിച്ചു. എന്തെന്നാൽ അവൻ യേശുവിനെ പറ്റി കേട്ടിരുന്നത് കൊണ്ട് അവനെ കാണാൻ ആഗ്രഹിച്ചിരുന്നു. അവൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരത്ഭുതം കാണാമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. ഒമ്പത്. അതിനാൽ അവൻ പലതും അവനോട് ചോദിച്ചു, പക്ഷേ അവൻ ഒന്നിനും ഉത്തരം പറഞ്ഞില്ല. പത്ത്. പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും അവൻ്റെ മേൽ ആവേശപൂർവം കുറ്റം ചുമത്തിക്കൊണ്ട് ചുറ്റും നിന്നിരുന്നു. പതിനൊന്ന്. ഹെറോദേസ് പടയാളികളോട് ചേർന്ന് അവനോട് നിന്ദ്യമായി പെരുമാറുകയും അവനെ അധിക്ഷേപിക്കുകയും ചെയ്തു. അവൻ യേശുവിനെ പകിട്ടേറിയ വസ്ത്രം ധരിപ്പിച്ച് പീലാത്തോസിൻ്റെ അടുത്തേക്ക് തിരിച്ചയച്ചു. പന്ത്രണ്ട്. അന്നു മുതൽ ഹെറോദേസും പീലാത്തോസും പരസ്പരം സ്നേഹിതന്മാരായി. മുമ്പ് അവർ ശത്രുതയിലാണ് കഴിഞ്ഞിരുന്നത്. യേശുവിനെ വിധിക്കുന്നു. പതിമൂന്ന്. പീലാത്തോസ് പുരോഹിത പ്രമുഖന്മാരെയും നേതാക്കന്മാരെയും ജനത്തെയും ഒന്നിച്ചു കൂട്ടി അവരോട് പറഞ്ഞു. പതിനാല്. ജനത്തെ വഴിപിഴപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവനെ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. ഇതാ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഇവനെ ഞാൻ വിസ്തരിച്ചു. നിങ്ങൾ ആരോപിക്കുന്ന കുറ്റങ്ങളിൽ ഒന്നുപോലും ഇവനിൽ ഞാൻ കണ്ടില്ല. പതിനഞ്ച്. ഹെറോദേസും കണ്ടില്ല. അവൻ ഇവനെ എൻ്റെ അടുത്തേക്ക് അയച്ചിരിക്കുകയാണല്ലോ. നോക്കൂ, മരണശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും ഇവൻ ചെയ്തിട്ടില്ല. പതിനാറ്. അതിനാൽ ഞാൻ ഇവനെ ചമ്മട്ടിക്കൊണ്ട് അടിപ്പിച്ച് വിട്ടയക്കും. പതിനേഴ്. അപ്പോൾ അവർ ഏകസ്വരത്തിൽ ആക്രോശിച്ചു, ഇവനെ കൊണ്ടുപോവുക. പതിനെട്ട്. ബറാബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക. പത്തൊമ്പത്. പട്ടണത്തിൽ നടന്ന കലാപത്തിനും കൊലപാതകത്തിനും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടവനാണ് ബറാബാസ്. ഇരുപത്. യേശുവിനെ വിട്ടയക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് പീലാത്തോസ് ഒരിക്കൽ കൂടി അവരോട് സംസാരിച്ചു. ഇരുപത്തൊന്ന്. അവരാകട്ടെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ഇരുപത്തിരണ്ട്. പീലാത്തോസ് മൂന്നാം പ്രാവശ്യവും അവരോട് ചോദിച്ചു, അവൻ എന്ത് തിന്മ പ്രവർത്തിച്ചു? വധശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും ഞാൻ അവനിൽ കണ്ടില്ല. അതുകൊണ്ട് ഞാൻ അവനെ ചമ്മട്ടിക്കൊണ്ട് അടിപ്പിച്ച് വിട്ടയക്കും.
ഇരുപത്തി മൂന്ന് അവനെ ക്രൂശിക്കണമെന്ന് അവർ നിർബന്ധപൂർവം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം അവരുടെ നിർബന്ധം തന്നെ വിജയിച്ചു. ഇരുപത്തിനാല് അവർ ആവശ്യപ്പെട്ടത് അനുവദിച്ചു കൊടുക്കുവാൻ പീലാത്തോസ് തീരുമാനിച്ചു. ഇരുപത്തഞ്ച് അവർ ആവശ്യപ്പെട്ട മനുഷ്യനെ കലാപത്തിനും കൊലപാതകത്തിനും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നവനെ അവൻ വിട്ടയക്കുകയും യേശുവിനെ അവരുടെ ഇംഗീതത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നു. ഇരുപത്തിയാറ് അവർ അവനെ കൊണ്ടുപോകുമ്പോൾ നാട്ടിൻ പുറത്തു നിന്ന് ആ വഴി വന്ന ശിമയോൻ എന്ന ഒരു കിറേനക്കാരനെ പിടിച്ച് നിർത്തി കുരിശ് ചുമലിൽ വെച്ച് യേശുവിൻ്റെ പിറകെ ചുമന്നുകൊണ്ട് വരാൻ നിർബന്ധിച്ചു. ഇരുപത്തേഴ് ഒരു വലിയ ജനക്കൂട്ടവും കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തിരുന്ന സ്ത്രീകളുടെ സമൂഹവും യേശുവിൻ്റെ പിന്നാലെ പോയിരുന്നു. ഇരുപത്തെട്ട് അവരുടെ നേരെ തിരിഞ്ഞ് യേശു പറഞ്ഞു, ജെറുസലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ. ഇരുപത്തൊമ്പത് എന്തെന്നാൽ വന്ധ്യകൾക്കും പ്രസവിക്കാത്ത ഉദരങ്ങൾക്കും പാലൂട്ടാത്ത മുലകൾക്കും ഭാഗ്യം എന്ന് പറയപ്പെടുന്ന ദിവസങ്ങൾ വരും. മുപ്പത് അന്ന് അവർ പർവ്വതങ്ങളോട് ഞങ്ങളുടെ മേൽ വീഴുക എന്നും കുന്നുകളോട് ഞങ്ങളെ മൂടിക്കളയുക എന്നും പറയാൻ തുടങ്ങും. മുപ്പത്തൊന്ന് പച്ചത്തടിയോട് അവർ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഉണങ്ങിയതിന് എന്ത് സംഭവിക്കും? മുപ്പത്തിരണ്ട് കുറ്റവാളികളായ മറ്റ് രണ്ടുപേരെ കൂടെ അവനോടൊപ്പം വധിക്കാൻ അവർ കൂട്ടിക്കൊണ്ടുപോയി. മുപ്പത്തിമൂന്ന് തലയോട് എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് അവർ വന്നു. അവിടെ അവർ അവനെ കുരിശിൽ തറച്ചു. ആ കുറ്റവാളികളെയും ഒരുവനെ അവൻ്റെ വലതുവശത്തും ഇതരനെ ഇടതുവശത്തും ക്രൂശിച്ചു. മുപ്പത്തിനാല് യേശു പറഞ്ഞു, പിതാവേ അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല. അവൻ്റെ വസ്ത്രങ്ങൾ ഭാഗിച്ചെടുക്കാൻ അവർ ഉറിയിട്ടു. മുപ്പത്തിയഞ്ച് ജനം നോക്കി നിന്നു. പ്രമാണികളാകട്ടെ അവനെ പരിഹസിച്ചു പറഞ്ഞു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, ഇവൻ ദൈവത്തിൻ്റെ ക്രിസ്തു ആണെങ്കിൽ, അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ തന്നെ തന്നെ രക്ഷിക്കട്ടെ. മുപ്പത്തിയാറ് പടയാളികൾ അടുത്തു വന്ന് വിനാഗിരി കൊടുത്ത് അവനെ പരിഹസിച്ചു പറഞ്ഞു. മുപ്പത്തിയേഴ് നീ യഹൂദരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക. മുപ്പത്തെട്ട് ഇവൻ യഹൂദരുടെ രാജാവ് എന്ന ഒരു ലിഖിതം അവൻ്റെ തലയ്ക്ക് മീതെ ഉണ്ടായിരുന്നു. മുപ്പത്തിയൊമ്പത് കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ അവനെ ദുഷിച്ചു പറഞ്ഞു, നീ ക്രിസ്തുവല്ലേ, നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. നാൽപ്പത് അവരൻ അവനെ ശകാരിച്ച് പറഞ്ഞു, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ, നീയും അതേ ശിക്ഷാവിധിയിൽ തന്നെയാണല്ലോ. നാൽപ്പത്തൊന്ന് നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ്, നമ്മുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു, ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നാൽപ്പത്തിരണ്ട് അവൻ തുടർന്നു, യേശുവേ നീ നിൻ്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. നാൽപ്പത്തിമൂന്ന് യേശു അവനോട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോട് കൂടെ പറുദീസായിൽ ആയിരിക്കും. യേശുവിൻ്റെ മരണം. നാൽപ്പത്തിനാല് അപ്പോൾ ഏകദേശം 6 മണിക്കൂർ ആയിരുന്നു. 9 മണിക്കൂർ വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു. നാൽപ്പത്തഞ്ച് സൂര്യൻ ഇരുണ്ടു, ദേവാലയത്തിലെ തിരശീല നടുവേ കീറി. 46 യേശു ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു, പിതാവേ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇത് പറഞ്ഞ് അവൻ ജീവൻ വെടിഞ്ഞു. 47
ഈ സംഭവമെല്ലാം കണ്ടു നിന്നിരുന്ന ശതാധിപൻ ദൈവത്തെ സ്തുതിച്ചു പറഞ്ഞു, ഈ മനുഷ്യൻ തീർച്ചയായും നീതിമാനായിരുന്നു. 48. കാഴ്ച കാണാൻ കൂടിയിരുന്ന ജനക്കൂട്ടം ഇതെല്ലാം കണ്ട് മാറത്തടിച്ചുകൊണ്ട് തിരിച്ചുപോയി. 49. അവൻ്റെ പരിചയക്കാരും ഗലീലിൽ നിന്ന് അവനെ അനുഗമിച്ചിരുന്ന സ്ത്രീകളും അകലെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നിരുന്നു, യേശുവിനെ സംസ്കരിക്കുന്നു. 50. യഹൂദരുടെ ഒരു പട്ടണമായ അരിമത്തിയായിൽ നിന്നുള്ള ജോസഫ് എന്നൊരുവൻ അവിടെ ഉണ്ടായിരുന്നു. ആലോചനാ സംഘത്തിലെ അംഗമായ അവൻ നല്ലവനും നീതിമാനുമായിരുന്നു. 51. അവൻ അവരുടെ ആലോചനകളിലോ പ്രവൃത്തികളിലോ പങ്കുചേർന്നിരുന്നില്ല, ദൈവരാജ്യം പ്രതീക്ഷിച്ചിരിക്കുകയുമായിരുന്നു. 52. അവൻ പീലാത്തോസിൻ്റെ അടുത്തെത്തി യേശുവിൻ്റെ ശരീരം ചോദിച്ചു. 53. അവൻ അത് താഴെ ഇറക്കി ഒരു തുണിയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയുണ്ടാക്കിയതും ആരെയും അന്നുവരെ സംസ്കരിച്ചിട്ടില്ലാത്തതുമായ ഒരു കല്ലറയിൽ വെച്ചു. 54. അന്ന് ഒരുക്കത്തിൻ്റെ ദിവസമായിരുന്നു, സാപത്തിൻ്റെ ആരംഭവുമായിരുന്നു. 55. ഗലീലിയിൽ നിന്ന് യേശുവിനോടൊപ്പം വന്നിരുന്ന സ്ത്രീകൾ അവനോടൊപ്പം പോയി കല്ലറ കണ്ടു, അവൻ്റെ ശരീരം എങ്ങനെ സംസ്കരിച്ചുവെന്നും കണ്ടു. 56. അവർ തിരിച്ചു ചെന്ന് സുഗന്ധദ്രവ്യങ്ങളും ലേപന വസ്തുക്കളും തയ്യാറാക്കി സാപത്തിൽ അവർ നിയമാനുസൃതം വിശ്രമിച്ചു.